നമസ്കാരം. സാക്ഷാൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു, എന്നെ ഇനി മുതൽ രാഹുൽ എന്ന് മാത്രം വിളിക്കണം, അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തെ രാഹുൽ എന്ന് മാത്രം വിളിക്കരുത്, രാഹുൽ മാങ്കുട്ടം എന്ന് തന്നെ വിളിക്കണം, അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും. എന്താ കാര്യം? ശരിക്കും ഈ രാഹുൽ മാങ്കുട്ടം എന്ന പേര് ഒറിജിനലോ അതോ വ്യാജമോ? ഒറിജിനൽ ആയിരിക്കും അല്ലേ? എന്നാൽ കേട്ടോളൂ, ഈ വസ്തുത കോടതി പറഞ്ഞത് കേട്ടിട്ട് രാഹുൽ മാങ്കുട്ടം മാത്രം ഞെട്ടിയില്ല, പക്ഷേ കോൺഗ്രസ്സുകാരെല്ലാം ഞെട്ടിപ്പോയി. എന്താ കാര്യം? സംഗതി വീണ്ടും വ്യാജനാണ്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഇറക്കിയ വ്യാജ ഐ ഡി കാർഡ് ശേഖരം കോടതിയും കണ്ടതാണല്ലോ. ഇതാ, കഴിഞ്ഞ ദിവസം കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ 3 മുമ്പിൽ ഹാജരാക്കിയപ്പോഴും രാഹുൽ എടുത്ത് വീശിയത് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ്. ഇത് രേഖാമൂലം പുറത്തു പറഞ്ഞത് കോടതി തന്നെ കേട്ടോ. രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ ഈ പരാമർശം. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ ജാമ്യഹർജി തള്ളിയതോടെ രാഹുൽ ഇപ്പോൾ ജില്ലാ ജയിലിൽ റിമാൻഡിലാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അക്രമ സംഭവത്തിനു ശേഷം ചികിത്സയിൽ കഴിഞ്ഞ സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകൾ രാഹുൽ കഴിഞ്ഞ ദിവസം ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഡിസ്ചാർജ് രേഖകളിൽ നിന്നും കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞു. കോടതി അത് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിയത്രേ, ഒന്നും കാണുന്നില്ല. ആശുപത്രിയുടെ പേരോ സീലോ ഡിസ്ചാർജ് ചെയ്ത രേഖകളിൽ ഇല്ലായിരുന്നു. ആരോഗ്യസ്ഥിതി മെച്ചമെന്ന് മാത്രമായിരുന്നു രേഖകളിൽ ഉണ്ടായിരുന്നത്. ഇതോടെ ആ രേഖകൾ വാസ്തവമല്ല എന്ന് കണ്ട് കോടതി അവ തള്ളി. എന്നിട്ട് രാഹുലിന് വിശദമായി ഒരു ആരോഗ്യ പരിശോധന നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. രാഹുലിന് അസുഖമോ മുറിവുകളോ ഒന്നുമില്ലെന്ന് വീണ്ടും ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. ഇതേ തുടർന്നാണ് കോടതി ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ടത്. ഇനി അറസ്റ്റിലായ തിരക്കിൽ രാഹുലിൻ്റെ സഹായികളെങ്ങാനും യഥാർത്ഥ രേഖകൾ വ്യാജ രേഖകൾക്കിടയിൽ നിന്നും തിരഞ്ഞെടുക്കാൻ മറന്നുപോയതാണോ എന്നറിയില്ല. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൻ്റെ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് ഉണ്ടായതെന്ന് കോടതി ഈ ഉത്തരവിൽ നിരീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്, യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് സ്വാഭാവിക നടപടി മാത്രമാണെന്ന്, കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന്. രാഹുലിനെ ഹീറോക്കിയത് മാധ്യമങ്ങളാണെന്ന് MV ഗോവിന്ദൻ പറയുന്നു. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയാൽ ജാമ്യം കിട്ടില്ല, കേസ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകും. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രതിപക്ഷ നേതാവാണ് ഒന്നാം പ്രതിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിന് മാത്രം മറുപടിയില്ല പ്രതിപക്ഷ നേതാവിന്.